എന്നെ യേശുമത്യാകാശെ വരുമ്പോൾ കാഹള ധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്നെ യേശുമത്യാകാശെ വരുമ്പോൾ കാഹള ധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുവേ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ സ്വർഗീയ ദർശനം ഞാൻ കണ്ടിടുമേ സ്വർഗീയ നാഥന്റെ കൂടെ ഞാൻ വാഴുമേ സ്വർഗീയ ദർശനം ഞാൻ കണ്ടിടുമേ സ്വർഗീയ നാഥന്റെ കൂടെ ഞാൻ വാഴുമേ സ്വർഗീയ മഹിമകൾ ഞാൻ വാഴ്ത്തിടുമേ സ്വർഗീയ പിതാവിന്റെ ഓമനയാൻ സ്വർഗീയ മഹിമകൾ ഞാൻ വാഴ്ത്തിടുമേ സ്വർഗീയ പിതാവിന്റെ ഓമനയാൻ എന്നെ യേശുമത്യാകാശെ വരുമ്പോൾ കാഹള ധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ സ്വർഗീയവാസം എത്ര മനോഹരം ജീവനാഥനോടുള്ള ബന്ധം എത്ര ശ്രേഷ്ഠം സ്വർഗീയവാസം എത്ര മനോഹരം ജീവനാഥനോടുള്ള ബന്ധം എത്ര ശ്രേഷ്ഠം ആത്മീയ ജീവിതം ആനന്ദദായകം ആത്മനാഥനൊത്തുള്ള ജീവിതം ധന്യം ആത്മീയ ജീവിതം ആനന്ദദായകം ആത്മനാഥനൊത്തുള്ള ജീവിതം തന്നെ എന്നെ യേശുമത്യാകാശെ വരുമ്പോൾ കാഹള ധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ സ്വർഗീയ വിശുദ്ധരെ ഞാൻ കണ്ടിടുമേ ശ്രീഹരിരുന്നിൽ ഞാൻ ചേർന്നിടുമേ സ്വർഗീയ വിശുദ്ധരെ ഞാൻ കണ്ടിടുമേ ശ്രീഹരിരുന്നിൽ ഞാൻ ചേർന്നിടുമേ സ്വർഗീയ ദൂതരനെ സ്വീകരിച്ചിടുമേ സ്വർഗീയ നന്മയിൽ ഞാൻ ആനന്ദിച്ചിടും സ്വർഗീയ ദൂതരനെ സ്വീകരിച്ചിടുമേ സ്വർഗീയ നന്മയിൽ ഞാൻ ആനന്ദിച്ചിടും എന്നെ യേശുമത്യാകാശെ വരുമ്പോൾ കാഹള ധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്നെ യേശുമത്യാകാശെ വരുമ്പോൾ കാഹള ധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുവേ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 2-5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്ക. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച്
നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം പ്രാപിച്ച ശ്രേഷ്ഠനായ ഒരു കുലത്തലവനാണ്, ഒരു വംശത്തലവനാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണാം, കടൽക്കരയിലെ മണൽത്തരി എണ്ണാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണാം, എണ്ണമില്ലാത്ത സന്തതി പരമ്പരകളെ നിനക്ക് തരും. അതേ വാഗ്ദത്തം ദൈവം ഇസ്ഹാക്കിനെ വീണ്ടും ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പന് ലഭിച്ച അതേ വാഗ്ദത്തം മകനും കൊടുക്കുന്നു. അബ്രഹാം മക്കൾക്കും മക്കളുടെ മക്കൾക്കും കൊടുത്തേച്ചു പോയ അവകാശം എന്തെല്ലാമെന്നാണ് നാം ചിന്തിച്ചു വരുന്നത്. അബ്രഹാം മക്കൾക്ക് ദിവ്യമായ ഒരു മാതൃക കാണിച്ചു കൊടുത്തു. അബ്രഹാം ഇസ്ഹാക്കിന് ദൈവീകമായ ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു, അനുകരണീയമായ മാതൃക. അബ്രഹാം കൂടാരങ്ങൾ പാർത്തു, കൂടാര ജീവിതം ഇസ്ഹാക്കും അനുവർത്തിച്ചു. അബ്രഹാം യാഗപീഠം പണിതു, യാഗപീഠമെടുത്ത് ആരാധിക്കുന്ന സമ്പ്രദായം ഇസ്ഹാക്ക് നിവർത്തിച്ചു. അബ്രഹാമിന് ദൈവീക വാഗ്ദത്തം ലഭിച്ചു. ആ വാഗ്ദത്തം അബ്രഹാമിൻ്റെ സന്തതിയായ ഇസ്ഹാക്കിനും ദൈവം നൽകുകയും ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്തു. ഉൽപ്പത്തി ദിവസം 26:4 അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിൻ്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു. അതുകൊണ്ട് ഇസ്ഹാക്കേ, നിനക്ക് ഞാനൊരു വാഗ്ദത്തം തരികയാണ്, നിൻ്റെ സന്തതിയും വർദ്ധിച്ചു വരും. നിൻ്റെ അപ്പനായ അബ്രഹാമിന് ഞാൻ നൽകിയ വാഗ്ദത്തം അത് നിനക്കും ഞാൻ പകർന്നു തരികയാണ്. നിനക്കും സന്തതി പരമ്പരകളുണ്ടാകും. എന്താണ് അബ്രഹാമിന് സന്തതി പരമ്പരകളെന്ന് പറയാൻ കാരണം? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആത്മീയമായ ഉൾക്കാഴ്ച എന്താണ്? അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു. അനേകമനേകം വിശ്വാസികൾ അബ്രഹാമിൻ്റെ തലമുറയിലുണ്ടാകും. അനേകമനേകം വിശുദ്ധന്മാർ അബ്രഹാമിൻ്റെ തലമുറയിലുണ്ടാകും. അനേകമനേകം അബ്രഹാമിൻ്റെ വിശ്വാസം പിന്തുടരുന്നതായ സന്തതി പരമ്പരകളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുന്നു. ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്ന പ്രകാരം ഇതെല്ലാം മാറിപ്പോകുമെന്ന് കണ്ടുകൊണ്ട്, നിലനിൽക്കുന്നതായി ഉത്തമ സമ്പത്ത് അനുഭവിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിക്കുമെങ്കിൽ നമ്മുടെ അനന്തര തലമുറയിലേക്ക് ഇത് കൈമാറാൻ നമുക്ക് കഴിയും. അനന്തര തലമുറയിലേക്ക് അനുഗ്രഹങ്ങളും ദൈവീക വാഗ്ദത്തങ്ങളും കൈമാറാൻ കഴിയും. ദൈവീക വാഗ്ദത്തങ്ങൾ അനന്തര തലമുറയ്ക്ക് അവകാശമായി അബ്രഹാം നൽകി. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ ആകാശ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിൻ്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകലജാതികളും അനുഗ്രഹിക്കപ്പെടും. സഹോദരങ്ങളെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. ഞാൻ വായിച്ചു, ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്നതായ ഒരു ജേണൽ, അതിൽ ഇങ്ങനെ കണ്ടത് ഇങ്ങനെയാണ്. വളരെ വിഖ്യാതമായ, വളരെ ശ്രദ്ധേയമായ ചില നിഗമനങ്ങളായിരുന്നു കണ്ടത്. 1720 അന്ന് ഒരു കുടുംബത്തിലുണ്ടായ 6 വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു കുടുംബത്തിലുണ്ടായ 6 അവർ പല ക്രിമിനൽ കേസുകളിലും പ്രതിയായി. അതിൽ 2 ആത്മഹത്യ ചെയ്തു. 2 അനേക വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. 2 മയക്കുമരുന്ന് ഉപയോഗിച്ച് അവർ ജീവിതം താറുമാറായി. അവർ നരകദുരിതമനുഭവിച്ച് തീരാരോഗികളായി മാറി. പിന്നീട് അടുത്ത തലമുറയിൽ മക്കളിൽ 6 പിന്നീടുണ്ടായ മക്കളുടെ അവരുടെ ജീവിതത്തിൽ വലിയ ക്രിമിനൽ പുള്ളികളായി അനേകർ മാറി.
വലിയ സമൂഹദ്രോഹികളായി മാറി. അവർ മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റും അടിമകളായി, ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹികളായി, നാട്ടിലാകെ പേടി സ്വപ്നമായി മാറി. പലരും അനേകർ അവരെ ഉപദ്രവിക്കുന്നതിനും അനേകരുടെ ഉപദ്രവം ഏൽക്കുന്നതിനും കാരണമായി അവർ കഠിനമായി ശിക്ഷകളേറ്റു. അടുത്ത തലമുറകൾ, പിന്നീടുള്ള തലമുറകൾ, ഈ 2000 വരെയുള്ള അവരുടെ മക്കൾ, മക്കളുടെ മക്കൾ, അങ്ങനെയുള്ള തലമുറകളുടെ ചരിത്രം പഠിച്ചു വന്നപ്പോൾ അതിൽ ഗവേഷണം നടത്തിയ ആളുകൾ ആ ജേണലിൽ പ്രസിദ്ധപ്പെടുത്തിയത് എല്ലാ തലമുറയിലും അധികം പേരും സാമൂഹ്യ ദ്രോഹികളായിരുന്നു, അധികം പേരും ആത്മഹത്യയ്ക്ക് മുതിർന്നവരായിരുന്നു, അധികം പേരുടെയും കുടുംബങ്ങളിൽ ഛിദ്രമുണ്ടായി, ചിലരെ വിവാഹമോചനം നേടി, ചിലരെ മാതാപിതാക്കളെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു, ചിലരെ തടവുപുള്ളികളായി മാറി, അനേകം പേര് ക്രിമിനൽ കേസുകളിൽ പ്രതികളായി. എന്നാൽ ആ വർഷം തന്നെ 1720 അതിനോടടുത്ത് തന്നെ ജനിച്ച ജോനാഥാൻ എഡ്വേർഡ്സ് എന്ന് പറയുന്ന ഒരു ഭക്തനായ ദൈവവൈതൽ, അദ്ദേഹത്തിൻ്റെ തലമുറയിൽ പിന്നെ ഓരോ പ്രാവശ്യവും മക്കൾ, പിന്നെ മക്കൾ, മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ, അങ്ങനെ അനന്തര തലമുറയിൽ അനേകർ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീർന്നു. ജോനാഥൻ എഡ്വേർഡ്സ് ആ ഒരാൾ ദൈവഭക്തനായി പ്രവർത്തിച്ചു, ദൈവഭക്തനായി ജീവിച്ചു, ദൈവത്തിനായി സമർപ്പിച്ചു. ആളുടെ ജീവിതത്തിൽ വന്ന മാറ്റം മൂലം മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു, മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു, പലരും ഉയർന്ന തലങ്ങളിൽ പ്രയോജനമുള്ള ജോലികൾ നിർവഹിച്ചു, ചിലരെ ജഡ്ജിമാരായി തീർന്നു, ചിലരെ സുവിശേഷകരായി തീർന്നു, ചിലരെ ഉയർന്ന ഉദ്യോഗസ്ഥരായി മാറി, ചിലരെ കമ്പനി മാനേജിംഗ് ഡയറക്ടേഴ്സായി മാറി, ഭൗതികമായി തന്നെ ഉയർന്ന തലങ്ങളിലെത്തി. ഒരാൾ ദൈവത്തിനായി സമർപ്പിച്ചപ്പോൾ മക്കളും മക്കളുടെ മക്കളും ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടു, ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. തലമുറകളിലേക്ക് അനുഗ്രഹം പകരുകയാണ്. ഞാൻ ഇത് വെച്ചുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തോട് ചോദിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ഒരാൾക്ക് നിങ്ങളുടെ വീട്ടിൽ വിളക്കായി നിൽക്കാൻ കഴിയുമോ? ഒരു ദീപസ്തംഭമായി നിൽക്കാൻ കഴിയുമോ? മാർഗദീപമായി നിൽക്കാൻ കഴിയുമോ? അനേകർ വഴിയറിയാതെ ഉള്ളിലുന്നവർക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നൊരു വെളിച്ചമായി, ഒരു വെളിച്ചമാളികയായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഒരാളുടെ ജീവിതം എത്രയോ പേരെ സ്വാധീനിക്കും. തലമുറകൾ തലമുറകളായി പരമ്പരാഗതമായി അനുഗ്രഹീതമായ അനുഭവവിശേഷങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവികാല തലമുറയെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അവർ ദയനീയമായ സ്ഥിതിയിൽ കഴിയുന്നവരായിരിക്കും. ഇന്നവർ പക്ഷേ പഠിക്കാൻ മോശമായിരിക്കും. ഇന്നവർ ആരോഗ്യം കുറഞ്ഞവരായിരിക്കും. ഇന്നവർ മനസ്സിന് കട്ടിയില്ലാത്തവരായിരിക്കും. പെട്ടെന്ന് ഭീരുത്വമുള്ളവരായിരിക്കും. എന്നാൽ മകനെ, നീ ഒരാൾ ക്രിസ്തുവിന് വേണ്ടി തന്നെ ജീവിതം സമർപ്പിച്ചു കൊടുത്താൽ അവരുടെ ബുദ്ധി തെളിയുന്നത് കാണാം, അവരുടെ പഠിത്തം നന്നാകുന്നത് കാണാം, അവരുടെ ആരോഗ്യം ശരിയാകുന്നത് കാണാം, അവരുയർന്നുയർന്നു വരുന്നത് കാണാം, അവർ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ വിരാജിക്കുന്നത് കാണാം, ഉയർന്ന തലങ്ങളിൽ, ഉയർന്ന രംഗങ്ങളിൽ അവർ പ്രശോഭിക്കുന്നത് കാണാം. ഭാവികാല തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം അടുത്ത തലമുറയ്ക്ക് കൊടുത്തത് അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല പാരമ്പര്യമാണ്, അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹം പകരാൻ നോക്കി കഴിയണം. അടുത്ത തലമുറയ്ക്ക് ആവേശം പകരാൻ നോക്കി കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലർ, എനിക്ക് മക്കളില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ അനുഗ്രഹം പകരും? എൻ്റെ മക്കളോ മക്കളുടെ മക്കളോ, ആ മക്കളില്ല, അല്ല ഞാൻ വിവാഹിതനല്ല, പിന്നെ എനിക്ക് മക്കളുണ്ടാകുകയില്ല, ഞാൻ പിന്നെ എങ്ങനെ അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹം പകരും? നിങ്ങൾ ചോദിക്കും. ഇല്ല പ്രിയരെ, നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആത്മാവിൽ സന്തതിയെ ജനിപ്പിക്കുന്നവരായി തീരണം. ആത്മാവിൽ മക്കളെ ജനിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ എഴുതിയ ലേഖനത്തിൽ പറയും, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഒനേസിമോസിനെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ചു. അപ്പോസ്തലനായ പൗലോസ് ശീലാസിനെ, അല്ലെങ്കിൽ സില്വാനോസ്, രണ്ടു ഒരു പേരാണ്, ശീലാസിനെ
വീണ്ടും ജനനുഭവത്തിലേക്ക് നയിച്ചു. അപ്പോസ്തലനായ പൗലോസ് എപ്പഫ്രൊദിത്തോസിനെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോനെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ്റെ മകനായ അർക്കിപ്പോസിനെ അനുഗ്രഹ ജീവിതത്തിലേക്ക് നയിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ്റെ ഭാര്യയായ അപ്പിയെ അനുഗ്രഹത്തിലേക്ക് നയിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് അനേകരെ ആത്മാവിൽ ജനിപ്പിച്ചു. നിങ്ങൾക്ക് ജഡത്തിൽ സന്തതിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിഷ്ക്രിയരാകണ്ട, നിങ്ങൾ നിരാശപ്പെടണ്ട. പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരാം, ദൈവം നിങ്ങൾക്ക് സന്തതിയെ തരുന്നെങ്കിൽ നിങ്ങൾ കൈനീട്ടി വാങ്ങൂ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കൂ. നിങ്ങളുടെ കൈകളിൽ നിങ്ങളെ കുഞ്ഞിനെ ഏന്തി ദൈവത്തെ സ്തുതിക്കൂ. അല്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അല്ല, നിങ്ങൾ അവിവാഹിതരായി കഴിയുന്നു. നിങ്ങൾക്ക് മക്കളില്ല. അനന്തര തലമുറയെ പ്രജനനം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. സാരമില്ല, ആത്മാവിൽ നിങ്ങൾ മക്കളെ ജനിപ്പിക്കുവീൻ. ആത്മാവിൽ അനേകം മക്കളുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ സന്തതിയെ ജനിപ്പിക്കുന്നവരായി തീരുവീൻ. എൻ്റെ കർത്താവിന് സ്തോത്രം. മക്കളെ കൊണ്ട് തൻ്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് 128 സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ജഡീക സന്തതികൾ തന്നെയാകണമെന്നില്ല. ആത്മീയ സന്തതികൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആത്മീയ സന്തതികൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കണം. വായിക്കൂ 128 സങ്കീർത്തനം ആദ്യ ഭാഗങ്ങളിൽ വായിക്കാം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അതാണ് കണ്ടീഷൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അത് അന്യന് പോവുകയില്ല. നിന്റെ കൈകൊണ്ട് നീ അധ്വാനിച്ചു, ആ കൈ ചോർന്നു പോവുകയില്ല. നിന്റെ കയ്യിൽ തന്നെ ഇരിക്കും, അന്യൻ അപഹരിച്ചുകൊണ്ട് പോവുകയില്ല. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ഹല്ലേലൂയാ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കട്ടെ. ഒരുമിച്ച് സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ഒരുമിച്ച് ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നു, ഒരുമിച്ച് ദൈവത്തെ സ്നേഹത്തോടെ നന്ദിയോടെ ദൈവത്തെ ആഘോഷത്തോടെ ആരവാരത്തോടെ ദൈവത്തെ ഒരുമിച്ചിരുന്ന് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നിന്റെ മേശയ്ക്ക് ചുറ്റും നിന്റെ വിരുന്ന് മേശയ്ക്ക് ചുറ്റും നിന്റെ മക്കൾ ഒലിവ് തൈകൾ പോലെ ഇരിക്കും. എൻ്റെ കർത്താവിന് സ്തോത്രം. തീമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? മോനെ തീമോത്തിയോസ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് ഒരു നിർമ്മല വിശ്വാസം ലഭിച്ചിട്ടുണ്ട്, ഒരു നിഷ്കളങ്ക വിശ്വാസം ലഭിച്ചിട്ടുണ്ട്. തീമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം അപ്പോസ്തലൻ്റെ ഒടുവിലത്തെ ലേഖനമാണ്. 14 ലേഖനം എഴുതിയതിൽ ഒടുവിലത്തെ ലേഖനം തീമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനമാണ്. ആ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, 1:3 വായിക്കാം. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. മകനെ തീമോത്തിയോസേ, ഞാൻ നിന്നെ ആത്മാവിൽ ജനിപ്പിച്ചതല്ലേ? നിനക്ക് ഒരു നിർവ്യാജ വിശ്വാസം കിട്ടിയിട്ടുണ്ട്. നിഷ്കളങ്കമായൊരു വിശ്വാസം നിനക്ക് ദൈവം ദാനമായി തന്നിട്ടുണ്ട്. ആ നിർവ്യാജ വിശ്വാസം, നിന്നിലുള്ളതായ നിർവ്യാജ വിശ്വാസം കണ്ട് എൻ്റെ മകനെ തീമോത്തിയോസേ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ രാവും പകലും എൻ്റെ പ്രാർത്ഥനയിൽ ഇടപെടാതെ നീ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ നീ അങ്ങ് എഫേസോസിൽ നീ ബിഷപ്പായി വാഴുകയാണ്. എഫേസോസിൽ നീ ബിഷപ്പായിട്ട് നീ വാഴിക്കപ്പെട്ട് അവിടെ ഭരണം നടത്തുകയാണ്. അനേകം പാവപ്പെട്ട ദൈവമക്കളെ നേർപാതയിൽ നടത്തുവാൻ നിർവ്യാജ വിശ്വാസത്തോടെ നീ അധ്വാനിക്കുകയാണ്. മകനെ, എഫേസോസിൽ നീ കഴിയുമ്പോൾ, അവിടെ നീ അത്രയും ദൂരെ നീ താമസിക്കുമ്പോൾ, ഞാനിവിടെ ഈ റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എൻ്റെ മോനെ, ഞാൻ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇടപെടാതെ രാവും പകലും ഞാൻ നിന്നെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് ഞാൻ ഓർക്കുന്നത് നിൻ്റെ കണ്ണുനീരാണ്. എപ്പോഴും നിനക്ക് കണ്ണുനീരുണ്ട്. നീ ഒരു ബിഷപ്പാണ്, അനേകം പട്ടക്കാരെയും ഷമാസന്മാരെയും അഭിഷേകം ചെയ്യുന്ന ബിഷപ്പാണ്. എന്നാൽ നിനക്ക് എപ്പോഴും കണ്ണുനീരുണ്ട്. ജനത്തെ ഓർത്തുള്ള കണ്ണുനീര്,
ദൈവം തന്ന നന്മകളോർത്തുള്ള നന്ദിയുടെ കണ്ണുനീര്, ദൈവത്തെ സ്തുതിക്കുന്ന സ്നേഹത്തിൻ്റെ കണ്ണുനീര്, മകനെ ആരാധനയുടെ കണ്ണുനീര്, അതിനേക്കാളെല്ലാം ഉപരിയായി പാവപ്പെട്ട ജനത്തെ ഓർത്തുള്ളതായ സ്നേഹത്തിൻ്റെ കണ്ണുനീര്, നിൻ്റെ കണ്ണുനീരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല നിൻ്റെ കണ്ണുനീരോർത്തും നിന്നെ കണ്ട് സന്തോഷമുണ്ടനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ ഈ കാരാഗതിയിൽ കിടക്കുകയാണ്. നീ താമസിയാതെ ശീതകാലം കഴിയുന്നതിന് മുമ്പേ നീ ഒന്ന് വന്നാൽ കൊള്ളാം. ഇതാ ശീതകാലം വരാൻ പോകുന്നു. കർപ്പൂസിൻ്റെ പക്കൽ ഞാൻ വെച്ചേച്ച് വന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലേഖങ്ങളും നീ വരുമ്പോൾ ഒന്ന് കൊണ്ടുവരണം. ആ മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂടുന്ന് കൊണ്ടുവന്നാൽ കൊള്ളാം. എനിക്ക് സഹായമായിരിക്കും ഈ കാരാഗതിൽ തന്നെ ശുശ്രൂഷിപ്പാൻ. ആ മർക്കോസിനെ ഇത് കൊണ്ടുവന്നാൽ കൊള്ളാം. മോനെ, നീ ശീതകാലം കഴിയുന്നതിന് മുമ്പേ ഒന്ന് വരണേ. തീമോത്തിയോസിനോട് പറയുകയാണ്, നീ നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സന്തോഷിക്കുന്നത് നിൻ്റെ കണ്ണുനീരോർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവാന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ് അടുത്ത വാക്യം, വളരെ പ്രധാനപ്പെട്ട വാക്യം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. മോനെ, നിന്റെ അമ്മയ്ക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. നിൻ്റെ അമ്മയിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നു. യുനീക്ക, നിൻ്റെ അമ്മയ്ക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് മാത്രമല്ല, നിൻ്റെ വലിയമ്മ, നിൻ്റെ ഗ്രാൻഡ് മദറിന്, നിൻ്റെ വലിയമ്മ ലോവീസിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. അടുത്ത വാക്യം, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ മകനെ, ഞാൻ നിൻ്റെ മേൽ കൈവച്ചതല്ലേ? ഞാൻ നിന്നെ അനുഗ്രഹിച്ചതല്ലേ? ഞാൻ നിന്നെ അഭിഷേകം ചെയ്തതല്ലേ? അങ്ങനെ എൻ്റെ കൈവെപ്പിനാൽ നിന്നിലൊരു കൃപാവരം പകർന്നിട്ടുണ്ട്. ആ കൃപാവരം നീ ജ്വലിപ്പിക്കണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. നീ പേടിക്കേണ്ട കുഞ്ഞെ, നീ പേടിക്കേണ്ട. ദൈവത്തിൻ്റെ വേല ചെയ്യാൻ നീ ഭയപ്പെടേണ്ട. നീ പേടിച്ച് വേല ചെയ്യേണ്ട ഭീരുത്വം വേണ്ട. നിൻ്റെ മേൽ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിനക്ക് ലഭിച്ചിരിക്കുകയാണ്. എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ആത്മാവിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത വാക്യം, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല. ഒട്ടും പേടിക്കേണ്ട, അഭിഷേകത്തിൻ്റെ ആത്മാവിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയുകയാണ്, മോനെ, നിനക്കും ഈ എനിക്കും ദൈവം തമ്മിലാൻ തന്നത് ശക്തിയുടെ ആത്മാവിനെയാണ്, ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ്, സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മേൽ ഈ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ആത്മാവുണ്ട്. ഈ ആത്മാവിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കണം. നിർവ്യാജ വിശ്വാസത്തിൻ്റെ ആ ശക്തിയിൽ നിന്ന് ദൈവത്തെ നീ മഹത്വപ്പെടുത്തണം. ഭീരുത്വം വേണ്ട മോനെ, നീ ഭയപ്പെടേണ്ട, നീ ധീരതയോട് മുന്നേറിക്കൊള്ളൂ. കർത്താവിന് സ്തോത്രം. അമ്മ യുണീക്കയിൽ, വലിയമ്മ ലോവീസിൽ ഈ വിശ്വാസം, നിർവ്യാജ വിശ്വാസം ഉണ്ടായിരുന്നു. തലമുറകളിലേക്ക് പകർന്ന വിശ്വാസം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളിൽ നിന്ന് വിശ്വാസം മക്കളിലേക്ക് പകരുമോ? അബ്രഹാം വിശ്വാസം മക്കളിലേക്ക് പകർന്നു, അനന്തര തലമുറയിലേക്ക് വിശ്വാസം പകർന്നു. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, ആകെ നീ ഒരു കാര്യം ഓർത്താൽ മതി, നീ ഒറ്റയ്ക്ക് ഒരു കാര്യം ഓർത്താൽ മതി. ദാവീദിനെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. എനിക്ക് വേറൊരു വിഷയമല്ല മോനെ, എനിക്ക് വേറൊരു കാര്യം പറയാനില്ല മോനെ. എൻ്റെ മകനെ തിമോത്തിയോസെ, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നീ ശക്തിപ്പെടുക. എൻ്റെ മകനെ, ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. സ്തോത്രം. നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. കുഞ്ഞേ, നിനക്കതിന് മനസ്സ് വരുന്നുണ്ടോ? കഷ്ടം സഹിക്കാൻ മനസ്സ് വരുന്നുണ്ടോ? ഞാനിപ്പോൾ തന്നെ പനിയായ്മ ഒഴിക്കപ്പെടാൻ പോവുകയാണ്. അധികം താമസമൊന്നുമില്ല, ഞാനിതാ തീരാൻ പോവുകയാണ്. എൻ്റെ കഴുത്ത് വെട്ടും, എന്നെ കൊല്ലും റോമൻ പടയാളികൾ. എൻ്റെ നിര്യാണകാലം അടുത്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിര്യാണകാലം അടുത്തു. ഞാനിപ്പോൾ തന്നെ പാനീയമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ നല്ല പോരാട്ടം പോരാടി. ഞാൻ നല്ല പോർപൊരുതു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയമച്ച ഏവർക്കും കൂടെ.
ഹല്ലേലൂയ എൻ്റെ സഹോദരങ്ങളെ, അടുത്ത തലമുറയിലേക്ക് ഈ ഓട്ടം തയ്ക്കുന്ന വിശ്വാസത്തിൻ്റെ പൂർണ്ണത പകരാൻ നിങ്ങൾക്ക് കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. നിർവ്യാജ വിശ്വാസം പകരാൻ നിങ്ങൾക്ക് കഴിയുമോ? അബ്രഹാം അത് പകർന്നു, ദൈവത്തിന് സ്തോത്രം. പൗലോസ് ലീഹാ അത് പകർന്നു, തീമോത്തിയോസ് അത് പകർന്നു, തലമുറകൾ വിശുദ്ധന്മാരത് പകർന്നു. നമുക്കതുകൊണ്ട് ഇന്ന് വിശുദ്ധന്മാരുടെ ഒരു വലിയൊരു സമൂഹം ചുറ്റും നിൽക്കുന്നത് കാണാം. സാക്ഷികളുടെ വലിയൊരു സമൂഹം ചുറ്റും നിൽക്കുന്നു. എന്നാൽ ആ സാക്ഷികളിലേക്ക് നമുക്ക് നോക്കണ്ട, നമുക്ക് നോക്കാം. എങ്ങോട്ട് നോക്കാം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കാം. എൻ്റെ ദൈവമേ, അവിടെയാണ് നോക്കാനുള്ളത്. യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്കൊന്ന് ഓടാം പ്രിയപ്പെട്ടവരെ. എല്ലാം മായമായ, സകലവും മായി അത്രേ, എല്ലാം താൽക്കാലികം അത്രേ. എന്നാൽ നിലനിൽക്കുന്നത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു മാത്രം. അവനെ നോക്കിക്കൊണ്ട് നോക്ക് മുന്നോട്ട് ഓടാം. ഒരു ശോഭന തീരത്തേക്ക് നോക്ക് ഓടാം, ബെയൂല നാട്ടിലേക്ക് നോക്ക് ഓടാം. ഓകരണിയുള്ള കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കാഹളനാഥം കേൾക്കുമ്പോൾ പറന്നുയർന്ന് മധ്യാകാശത്തേരിൽ മണിത്തേരിൽ പറന്ന് അവിടെ ചെന്ന് നാഥനെ സ്തുതിക്കാം. വലിയൊരു മഹാസമ്മേളനം മധ്യാകാശത്തിലുണ്ടാകുമ്പോൾ അന്ന് നമുക്കും ചേർന്ന് നിൽക്കാം. നാം ആരും നഷ്ടപ്പെട്ടു പോകരുത്, നാം ആരും വിട്ടുപോകരുത്, ആ കൂട്ടത്തിൽ നാം ആരും പെട്ടില്ല എന്ന് വരരുത്, നാം ആരും ഉപേക്ഷിക്കപ്പെടരുത്, നാം ആരും പുറന്തള്ളപ്പെട്ടു പോകരുത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരാം, ഒരുമിച്ച് തിരുരക്തത്താലുള്ള കഴിവ് പ്രാപിക്കാം. ഒറ്റയൊറ്റയായി യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുക, യേശുവേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, നിൻ്റെ തിരുവിലാവിനൊഴിയ തിരുരക്തത്താൽ ഇപ്പോൾ എന്നെ കഴുകണമേ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഒന്നുപോയ പാപങ്ങളെല്ലാം കഴുകിത്തരണമേ, എന്നെ വെടിപ്പാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, ഒരു പുതിയ ജീവിതത്തിനെ യോഗ്യനാക്കി തീർക്കണമേ. അടുത്ത തലമുറയിലേക്ക് വിശ്വാസം പകരാൻ, നിർവ്യാജ വിശ്വാസം പകരാൻ എനിക്ക് ഭാഗ്യം തരണമേ എൻ്റെ കർത്താവേ. അടുത്ത തലമുറയ്ക്ക് ആവേശം കൊടുക്കാൻ, തലമുറകൾക്ക് ആവേശം പകരാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. സുവിശേഷത്തിൻ്റെ ആവേശം എൻ്റെ ഹൃദയത്തിൽ പാകണമേ, സുവിശേഷത്തിൻ്റെ ആവേശം എൻ്റെ ജീവിതത്തിൽ നിന്ന് പകരാനുള്ള കൃപ എനിക്ക് തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിപ്പീൻ, ദൈവജനമേ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവീൻ, ജീവിതം സമർപ്പിക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ, ബാധകൾ മാറ്റണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, ശാപങ്ങൾ നീക്കണമേ, രോഗങ്ങൾ സൗഖ്യമാക്കണമേ, കുടുംബസമാധാനം നൽകണമേ, എല്ലാവരെയും ഹൃദയത്തിൽ ശാന്തി നൽകി അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിനുവേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ